ഇങ്ങോട്ട് പോരുന്നില്ല. ഇനി വെറുതെ മുക്കാണോ എന്നറിയില്ല, ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയിട്ടാ മുക്കുന്നു. Hey kid, don't ever let them get inside your head. ഇതാണ് അവന് തിന്നാൻ തീരെ മടിയാണ്. ഒരു ഭാഗത്തു നിന്നതാണ് ചേട്ടാ. ഒരാളിവിടെ പാട്ട് പാടി കൊടുക്കണോ? ഇതാ ഫോണില് പാട്ട് വെച്ച് കൊടുക്ക. ഒരാള് ഇതാ കരണ്ടി സ്പൂൺ ആയിട്ട് ഇങ്ങനെ നിക്കുക. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെറിയ പ്രശ്നങ്ങളുണ്ട്, കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങള്. ഞങ്ങള് എന്നോള്ളതാണ്, പക്ഷെ ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ എന്റെ അമ്മ സമ്മതിക്ക് നിരവനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും പറഞ്ഞിട്ട് ഭയങ്കര അങ്ങനെ കൊണ്ടുപോവാണ് ഞങ്ങൾ. എവിടാടാ നോക്കുക? അന്നപ്പോ വെച്ചാല് ഇന്ന് നേരം വൈകി പോയി. ഇവന് സ്വതവെ 6 മണിക്ക് എണീക്കുന്ന ആളാണ്. പക്ഷെ 5 മണിക്ക് എണീച്ചിരിക്കുന്നു. പിന്നെ ഓന് പിന്നെയും കിടന്നുറങ്ങി. എന്നിട്ട് എണീച്ചത് 8:30-ക്കാണ്. 8:30-ക്ക് എണീച്ചു എനിക്ക് ഫുഡ് കൊടുത്തു. ഓനെ കുളിപ്പിച്ച സമയം 9:00-ക്ക് ഡോക്ടർ വരും. അന്നപ്പം അതിന് മുന്നേ നമ്മൾ അവിടെ എത്തണം. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പൊ 9:30-ക്കാണ്. അപ്പൊ ഡോക്ടർ ഞാൻ വിളിച്ചു നോക്കി. ഡോക്ടർ 10:00-10:30 എത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്പീഡിൽ വേഗം പോവാണ് ഡോക്ടറെ അടുത്തേക്ക്. അപ്പൊ നമ്മൾ ഡോക്ടർ എം പി സിയിലാണ് നോക്കല്ലേ. ഇപ്പൊ ഡോക്ടർ കുട്ടിക്കാട്ടൂർ, അതായത് സെമീർ ഡോക്ടർ. അപ്പൊ ഡോക്ടർ കുട്ടിക്കാട്ടൂര് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പൊ ബുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അന്നപ്പോ ഭയങ്കര തിരക്ക്. അപ്പൊ കുട്ടിക്കാട്ടൂര് പോയാൽ തിരക്ക് കുറവാണ്. അപ്പൊ നമ്മള് കുട്ടിക്കാട്ടൂരിലേക്കാണ് പോണേ. ഫസ്റ്റ് ഇങ്ങനെ പോയ വീഡിയോ കണ്ടില്ല, അതിന് കണ്ടില്ല. അതാണോ എന്റെ അവസ്ഥ? ഒരാള് പാട്ട് വെച്ചെടുക്കണം, വേറൊരാള് സൈഡിൽ നിന്ന് ഡാൻസ് കളിച്ചെടുക്കണം. എന്നാലൊക്കെ ഓന് തോന്നണം, വേണമെന്ന് ഓന് തോന്നണം. എന്നാലേ ഉള്ളൂ ഓൻ ഫുഡ് കഴിക്കുക. ഇതാണോ എന്റെ പ്രശ്നം? തോന്നില്ല. അതിനാണ് മെയിൻ ആയിട്ട് ഞങ്ങള് പോണത്. അപ്പൊ അതാണ് ഉമ്മ പറഞ്ഞത്, ഞാൻ കുട്ടിനെ കൊണ്ടേ കാണിക്കണം. അപ്പൊ അത് എന്താന്നൊക്കെ അറിയണം തന്നെ. അപ്പൊ അതൊന്ന് ഡോക്ടറോട് പറയാൻ വേണ്ടിട്ട് പോവാണ്. ഏതായാലും ചെറിയ കുട്ടികളല്ലേ, ഇങ്ങനെ വെച്ചോണ്ടിരിക്കല്ലോ. അപ്പൊ നമുക്ക് ഇനി ഡോക്ടറെ അടുത്ത് എത്തിയിട്ട് കാണാം. അപ്പോ ഇതില് ലെഫ്റ്റ് സൈഡ് കാണുന്ന, സോറി റൈറ്റ് സൈഡ്, അപ്പൊ റൈറ്റിലുള്ള ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. മെഡിക്കൽ ഷോപ്പിന്റെ മുകളിലായിട്ടാണ് ഡോക്ടർ എന്താ പറയാ കൺസൾട്ടിങ് ചെയ്യുന്നത് കേട്ടോ. ഈ ന്യായവില മരുന്ന് ഷോപ്പില്ലേ, അവിടെ ആണ് ഡോക്ടർ. അതിന്റെ മുകളിലാണ് ഡോക്ടർ. ഷിഫ ക്ലിനിക്ക്, യെസ്, ഷിഫ ക്ലിനിക്കിന്റെ മുകളിലാണ്, അവിടെ ആണ് ഡോക്ടർ. അപ്പൊ ഇതാ നമ്മള് ഡോക്ടറെ അടുത്തേക്ക് കയറാൻ പോവാട്ടപ്പോ. കുറച്ച് വലിയ സ്റ്റെപ്പൊക്കെ ഉണ്ട്. അപ്പൊ സ്റ്റെപ്പ് കയറിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോണെങ്കില്. അപ്പൊ നമ്മൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. തിരക്കൊന്നും ഇല്ല, ഒന്ന് മുട്ടിയൊക്കെ ഡോക്ടർ റൂം. ഡോ മുഹമ്മദ് സമീർ, ഇത് നമ്മളെ ഐസുവിന്റെ ഫേവറേറ്റ് ഡോക്ടറാട്ടോ. അത് നമ്മൾ ഇടുക്കിടുക്ക് ഇങ്ങോട്ടേക്ക് വരില്ലേ. അല്ല, ദൂരത്തേക്ക് ഒഴിക്കല്ല, ഓനിങ്ങനെ മുക്കോട്ടെ. ഇല്ലല്ല, അങ്ങനെ ഒന്നും ഇല്ല.
അത്ര പവറിൽ ഇങ്ങോട്ട് പോയിരുന്നില്ല. ഇനി വെറുതെ മുക്കാണോ എന്നറിയില്ല. ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിട്ടാ മുക്കുന്നവൻ. കരിയുന്നൊന്നുമില്ല. പിന്നെ കളർ വ്യത്യാസം അങ്ങനത്തെ ഇതൊന്നുമില്ല. പിന്നെ ഭക്ഷണം കഴിക്കാൻ പൊതുവെ നല്ല മടി ഉണ്ടോ? ഐസോ എന്താ കേട്ടോ ഐസനോ? കുട്ടി മൂത്രമൊഴിച്ച് തുടങ്ങി ഇത്തിരി പോയി കഴിഞ്ഞാൽ കഴിയും. പിന്നെ ചിലപ്പോ ഇടയിൽ മൂത്രം അതാണ് പെയിൻഫുൾ മെച്ചുവേഷൻ. പിന്നെ സാധാരണ നോർമലി പറയുന്നതെന്ന് പറയുന്നത് അത് എങ്ങനെ പറഞ്ഞാൽ മൂത്രം ഒഴിക്കുന്നതിന് മുമ്പ് ആള് ചിലപ്പോ ഒന്ന് കഴിക്കും, ചിലപ്പോ ഒന്ന് പ്രശ്നം പിന്നെ സുഖമായിട്ട് മൂത്രം ഒഴിക്കും. പിന്നെ അതൊക്കെ നോർമൽ കുറെ സെക്കൻഡ് പോലല്ലേ, ഞാൻ പറഞ്ഞ പോലല്ലേ. ആദ്യത്തെ പോലെയാണ് ചാൻസസ് റെഡിയല്ലെങ്കിൽ, കാരണം ഇവിടെ ഇയാളുടെ കാര്യത്തിൽ ഒക്കെ നോർമലാണ്. ഭാഗ്യം നിങ്ങൾ ചെയ്യണമെന്നുണ്ട് യൂറിൻ ഫ്ലോ എനിക്ക് കാണണം, ഒന്ന് എടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് യൂറിൻ ചെക്ക് ചെയ്യണം. യൂറിൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാം. പിന്നെ മരുന്നുകളൊന്നും വേണ്ട, ഗ്യാസിന്റെ മരുന്ന് ഞാൻ ഇതിൽ തന്നെ ഞാൻ എഴുതി നോക്കുന്നു. വേറെ മരുന്ന് ആവശ്യമില്ല. പിന്നെ പറ്റി നിങ്ങൾ പേടിക്കണ്ട, സ്റ്റൂൾ പാസ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ടോയ്ലറ്റിൽ പോകുമ്പോ അധികം മുക്കലൊന്നുമില്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ പോട്ടെ, എന്നിട്ട് ആ യൂറിൻ പോഡ് ഒന്ന് വീട് കൊടുത്തിരിക്കുന്ന എത്ര മാസം കൂടിയിരിക്കും. നീ കുന്നം കായ മുട്ടാറി എന്റെ കൂടെ ഓറഞ്ച് ജ്യൂസ് ഒരു വയസ്സായിട്ട് 10 kg ആവുന്നില്ല. പക്ഷെ ഫസ്റ്റ് പുള്ളി തോന്നുന്നു, പിന്നെ വൈകുന്നേരം കഴിക്കില്ലേ. ഒരു വയസ്സാകുമ്പോ 10 kg വേണ്ടി മണ്ണിയർ വരെ കൊടുക്കാം. അപ്പൊ ഡോക്ടറൊക്കെ കണ്ട് നമ്മള് തിരിച്ചു പോവാണ്. പക്ഷെ ഡോക്ടർ പറഞ്ഞ ചിലപ്പോ നിങ്ങക്ക് മനസ്സിലായി ഉണ്ടാവില്ല അതിന്റെ ഉള്ളിൽ നിന്ന് ബാസ് സൗണ്ടാ. നമ്മൾ കാറിലെത്തിയിട്ട് പറഞ്ഞേരം എന്തൊക്കെയാ പറഞ്ഞത് നോക്കിയറങ്ങ നോക്കിയറങ്ങ. കുത്തനുള്ള സ്റ്റെപ്പാലേ. അമ്മക്ക് ഇനി ഇവിടുന്ന് മരുന്ന് വാങ്ങാം. മരുന്ന് എന്തോ എന്തോ വാങ്ങണ്ടേ ഇനി ഗ്യാസിന്റെ. ഓക്കെ, അപ്പൊ നമ്മള് മെഡിസിൻ ഒക്കെ വാങ്ങി വേക്കും. അധികം മെഡിസിൻ ഒന്നും ഇല്ല, ഒറ്റ മരുന്നുള്ളൂ. ഗ്യാസിന്റെ പ്രശ്നം ചെറിയ കുട്ടികളല്ലേ, ഓവറായിട്ട് ഇങ്ങനെ മരുന്നൊന്നും കൊടുക്കരുത് ശരിക്കും പറഞ്ഞു. അതിന്റെ മുന്നേ അങ്ങനെ അടുത്ത് വേറൊരു ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് കുട്ടിയൊക്കെ അങ്ങനെ
ഓവറായിട്ട് മരുന്നുകൾ കൊണ്ട് കരുത്തുക. അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞല്ല ആശികാക്ക പറയുന്ന വെക്ടർ? കാരണം എനിക്കൊന്നും കറക്റ്റ് മനസ്സിലായില്ല ഡോക്ടർ പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല, ആ റൂമില് കുമ്മി കിടക്കുന്ന റൂമായതുകൊണ്ട് ചിലപ്പോ നാല് ചുമരിന്റെ ഇടയിൽ കൂടെയുള്ള ഒരു സൗണ്ട് ഉണ്ടാവില്ലേ. പിന്നെ യൂറിനെ പറ്റിട്ട് പറയുന്നുണ്ട്, അതെങ്ങനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. യൂറിനെ പറ്റി പറഞ്ഞത് ഓനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലോ മൂത്രം വയ്ക്കുമ്പോ കരിയും, കരിയുന്നുണ്ടോന്ന് ചോദിച്ച് നോക്കുമ്പോ കരിയുന്നൊന്നുമില്ല. പിന്നെ ഓനെ പ്രശ്നം എന്താ മീൻസ് ഓൻ മൂത്രം വയ്ക്കുമ്പോ വല്ലാണ്ട് മുക്കുന്നുണ്ട്. ആ മുക്കല് സാധാരണയാന്നാ ഡോക്ടർ പറഞ്ഞത്. പക്ഷെ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു പരിശോധിച്ചിട്ട് നിലവിൽ നാവിയൊക്കെ പരിശോധിച്ചിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും എന്താണെന്ന് അറിയാൻ വേണ്ടി ഡോക്ടർ കറക്റ്റ് മനസ്സിലായിട്ടില്ല. അപ്പൊ ഒന്ന് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാൻ പറഞ്ഞു. പിന്നെ ആൺകുട്ടികളെ മൂത്രം വയ്ക്കുമ്പോൾ നീട്ടി മൂത്രം വയ്ക്കലോ ഇവരങ്ങനെ ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ, പക്ഷെ ഇവര് ഇടക്കിടക്ക് അങ്ങനെ ചെയ്ത ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ പമ്പേഴ്സ് വെക്കുന്ന പമ്പേഴ്സും ട്രൗസറും ഒക്കെ എങ്ങനെയൊന്നും മനസ്സിലായില്ല. പിന്നെ ഇടയ്ക്ക് ഈ സൗണ്ട് വരുമ്പോ താഴത്തേക്ക് മാത്രമാണ് ഇങ്ങനെ ഒറ്റ മൂത്രം വയ്ക്കുന്നത്. അപ്പൊ ഞാൻ ഡോക്ടറോട് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞ് നല്ല സൗണ്ട് കരിയുന്നുണ്ടോ മൂത്രം വെച്ച് കരിയുന്നൊക്കെ ഉണ്ടോ ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒന്നുമില്ല. അപ്പഴാണ് ഡോക്ടർ പറഞ്ഞു ഒന്ന് വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചോണ്ട. പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു കേട്ടോ. യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കും, അതിന്റെ റിസൾട്ടും വാട്സപ്പിൽ അയച്ചുതരാൻ പറഞ്ഞിരിക്കണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫുഡിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടോ. ഈ പറയുന്ന മുന്നേ വേറെ ഡോക്ടർ കാണിച്ചിരുന്നൊക്കെ പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഈ അധികം എനിക്ക് ഇങ്ങനത്തെ ഫുഡൊന്നും കൊടുക്കാത്ത നല്ല, കാരണം അഞ്ചു നേരം ഒന്നും കൊടുക്കണം, എന്നാലും ഫുഡ് കൊടുക്കണം, പിന്നെ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോ അങ്ങനത്തെ ബീഫൊന്നും അങ്ങനത്തെ ഇപ്പം കൊടുക്കണ്ട. മുന്നത്തെ ഒരു നമ്മൾ ഡോക്ടറെ കാണാൻ പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ നമ്മളെ നല്ലതിന് വേണ്ടിട്ട് പറഞ്ഞതാണ് മീൻസ് എല്ലാ ഫുഡുകളും കൊടുക്കണം, അതായത് ഇറച്ചി, മീന്, മറ്റേ ബീഫ് കരളൊക്കെ ഉണ്ടല്ലോ പോത്തിന്റെ കരൾ, അതൊക്കെ കൊടുക്കും. പക്ഷെ ഞാൻ ഈ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ ഇപ്പം ഈ അത് കൊടുക്കണ്ട, പതിയെ പതിയെ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ നോമ്പാൽ ഞാൻ മുട്ടിയൊക്കെ പിടിച്ച് വലിക്കാ വീഡിയോയിൽ കണ്ടിക്കണോ എന്നറിയില്ല. എന്തൊക്കെ കളിയാണെന്ന് കളിക്കുന്ന കളിയില്ല, തിരിഞ്ഞു കളിക്കടാ വളവനാണ്. പിന്നെ ഡോക്ടർ പറഞ്ഞ ഇത് ഓന് കുറച്ച് തൂക്കം കുറവുണ്ട്. ഞാനും അല്ലെങ്കിൽ രണ്ടാളും തടി കുറഞ്ഞതിനെ കൊണ്ട് കുട്ടി ഒരു അതിലേക്കാണ് ഉണ്ടാകും. പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞിട്ടും ഒരു 10 കിലോയില് കൂടുതൽ ഇല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കണം എന്ന് പറഞ്ഞേക്കണ്. ഇപ്പം കുഴപ്പമില്ല, ഒരു വയസ്സ് കഴിഞ്ഞിട്ട് ഒരു വയസ്സിൽ കുട്ടികൾ 10 കിലോ വേണമെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു വയസ്സിൽ ഓന് 10 കിലോ ആയിട്ടില്ലെങ്കിൽ അതൊന്ന് നോക്കണം എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ കുറച്ച് സമാധാനായിട്ടോ ഞാൻ വീഡിയോ എടുത്ത് ഡോക്ടർക്ക് അയച്ചേക്കാൻ. പിന്നെ യൂറിന്റെ ടെസ്റ്റ് റിസൾട്ട് അയച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ ഒന്ന് യൂറിൻ ചെയ്യുമ്പോ യൂറിൻ പാസ് ചെയ്യുമ്പോ അത് ടെസ്റ്റിന് കൊടുക്കണം. അപ്പൊ നമ്മള് ഈ കുഞ്ഞു വീഡിയോ ഇത്ര ഉള്ളു. അപ്പൊ നമ്മള് നേരെ തിരിച്ചു വീട്ടിലോട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് പച്ചക്കറിയും പഴമൊക്കെ വാങ്ങിയിട്ട് ഐസോനുള്ള കുറച്ച് ഫുഡൊക്കെ വാങ്ങിയിട്ട് നമ്മള് വീട്ടിലോട്ട് പോവാണ്. അപ്പൊ ഒരു അടുത്ത വീഡിയോ കാണുന്നതുവരേക്കും. Bye. Bye.